ഇന്ന് പ്രവേശനോത്സവമാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം രാവിലെ 8:30 തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ സ്കൂളിൽ അല്ലമീൻ ഉണ്ട്. അല്ലമീൻ നമുക്കൊപ്പം ചേരുകയാണ്. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. അല്ലമീൻ, ഇന്ന് രാവിലെ 8:30 ഓൺലൈനായിട്ടാണെങ്കിൽ പോലും കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം പകരുന്ന ആഹ്ലാദമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ 8:30 അവർക്ക് ഏറ്റവും സുഖകരമായ മുഹൂർത്തമായിരിക്കും. ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? കുട്ടികൾ വീട്ടിൽ നിന്ന് ഓൺലൈനായി കാണുന്നു. എസ്കെയിൻ, ഓൺലൈൻ വഴിയുള്ള ഒരു അധ്യയന വർഷത്തിന് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ. അവർക്ക് നേരിട്ട് സ്കൂളുകളിലേക്ക് എത്താനോ സുഹൃത്തുക്കളെ നേരിൽ കാണാനോ ആഘോഷം ആ രീതിയിൽ ആസ്വദിക്കാനോ സാധിച്ചില്ലെങ്കിലും വീടുകളുടെ അകത്തളങ്ങളിലും അത്തരത്തിൽ ഓൺലൈൻ വഴിയുള്ള പ്രവേശനോത്സവത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കും. 8:30 ഉദ്ഘാടന ചടങ്ങ്. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഈ പ്രസംഗവും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗവും മറ്റ് ചടങ്ങുകളും ഒക്കെ തന്നെ ഓൺലൈൻ വഴി വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളില്ലെങ്കിലും ഏതാണ്ട് അനുസരിച്ചുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ബലൂണും പൂവും അത്തരം സംവിധാനങ്ങളും ഒക്കെ ആയിട്ടാണ് വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്നത്. ആ രീതിയിലുള്ള സംവിധാനം തന്നെയാണ് ഇവിടെ കോട്ടൺ ഹിൽ സ്കൂളിലെ ഈ ഉദ്ഘാടന വേദിയിലും ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വീടുകളിലും പ്രവേശനോത്സവമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായിട്ടുള്ള സംഗതി. എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ് നടത്തുന്നത്. ഒപ്പം ആദ്യ 2 ആഴ്ച വിക്ടേഴ്സ് ചാനൽ ഡിജിറ്റൽ ക്ലാസ്സുകൾ അവർക്ക് എത്തിക്കും. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതെത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന തരത്തിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഓൺലൈൻ വഴി വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായി സംവദിക്കാൻ തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഈ വിക്ടേഴ്സ് ചാനൽ വഴി തന്നെ സെലിബ്രിറ്റികൾ, മമ്മൂട്ടിയും പൃഥ്വിരാജും മഞ്ജു വാര്യറും ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഓൺലൈൻ വഴി രംഗത്തേക്ക് വരികയും ചെയ്യും. അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയുടെ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ഓൺലൈൻ വഴി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 300,000+ വിദ്യാർത്ഥികളാണ് ഇന്ന് 1-ാം ക്ലാസ്സിലേക്ക് ഈ ഓൺലൈൻ വഴി അധ്യയനം ആരംഭിക്കുമ്പോൾ ഇന്ന് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത് എന്നൊരു പ്രത്യേകതയും ഉണ്ട്. ഏതായിരുന്നാലും ഈ കോട്ടൺ ഹിൽ സ്കൂളിലെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്, പൂർത്തിയായിട്ടുണ്ട്. നിയന്ത്രണങ്ങളോടെയാണ് ഇവിടെ പരിപാടി നടത്തുന്നത്. ഒരു ഔപചാരികതയുടെ പേരിലുള്ള പരിപാടി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് നേരിട്ട് വീക്ഷിക്കുന്നതിന്, നേരിട്ട് മീൻസ് അവർക്ക് ടിവികളിലൂടെയും ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും വീക്ഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ വീടുകളിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അത്തരത്തിലുള്ള പ്രവേശനോത്സവ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ 8:30 മുഖ്യമന്ത്രി കോട്ടൺ ഹിൽ സ്കൂളിലെ ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുക. 300,000+ സർക്കാർ കണക്ക് പ്രകാരം 300,000+ വിദ്യാർത്ഥികൾ ഇന്ന് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യും. അല്ലമീൻ, മറ്റൊരു കാര്യം, ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കറായി ചിറ്റയം ഗോപകുമാറിനെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? സഭാസമ്മേളനം തുടരുകയാണ്. എസ്കെയിൻ, എതിരില്ലാതെയാണ് ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്നലെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വരും. UDF സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ട് തന്നെ മത്സരമോ മറ്റ് നടപടികളോ ഒന്നും തന്നെ ഇല്ല. ഏകപക്ഷീയമായി അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. ഇന്നത്തെ ചർച്ചയിൽ വടകരയിൽ നിന്നുള്ള അംഗം KK രമയും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഒപ്പം ഈ സഭ തുടങ്ങിയതിന് ശേഷം 15-ാം കേരള നിയമസഭയുടെ ആദ്യ ശൂന്യവേളയും ഇന്നാണ്. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ കാലവർഷവും മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിക്കുക. ഒപ്പം വാക്സിനുമായി ബന്ധപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കൽ നടപടികളും ഇന്നത്തെ സഭാ നടപടികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, ഇന്ന് കാലാവസ്ഥാ പ്രശ്നമാണ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന്? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങളും അവരുടെ പുതുക്കിയ വിവരങ്ങളും ഒക്കെ തന്നെ അല്പസമയത്തിനകം വരും. പക്ഷേ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം വ്യാഴാഴ്ചയായിരിക്കും സംസ്ഥാനത്ത് കാലവർഷം എത്തുക. അതിൻ്റെ ഭാഗമായുള്ള ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും ഉണ്ടാകും. ഇന്നും നാളെയും 3 ജില്ലകളിൽ വീതം മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരള തീരത്ത് ഏതാണ്ട് 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റുമുണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. കേരള തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റും അതുപോലെ
കടലാക്രമണത്തിനുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നലെ നൽകിയ അറിയിപ്പിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. നേരത്തെ നൽകിയ അറിയിപ്പ് പ്രകാരം ഇന്നലെയായിരുന്നു കാലവർഷം തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ അത് വ്യാഴാഴ്ചയിലായി തുടങ്ങും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പുതുക്കിയ കണക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. എസ് കെ, താങ്ക് യു. അലമീൻ, അലമീൻ നമ്മുടെ ക്യാമറമാനോട് പറഞ്ഞിട്ട് അവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കൂ. കാര്യം എത്ര അധികം കുട്ടികൾ കേശിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗേൾസ് സ്കൂളാണല്ലോ വടുതക്കാട്ടെക്കോട്ടൻ സ്കൂള്. അപ്പോൾ ഈ സ്കൂളിലെ ഇന്നിപ്പോൾ ജൂൺ 1-ാം തീയതി അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ശൂന്യമായ സ്കൂള്, എന്നാൽ ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. അതെ, എസ് കെ, നമ്മുടെ ക്യാമറമാൻ രഞ്ജിത് ഫ്രാൻസിസ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റ് മന്ത്രിമാരൊക്കെ ഈ വേദിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിലയിരുത്തലുകളും മുന്നൊരുക്കങ്ങളും ഒക്കെ തന്നെ നടക്കുകയാണ്. ഡോഗ് സ്ക്വാഡൊക്കെ ഈ വേദിയിലെത്തി പരിശോധന നടത്തുകയാണ്. കൂടുതൽ ആളുകൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല, നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും ഇവിടേക്ക് പ്രവേശനമില്ല. PRD അവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാക്കുമെന്നുള്ളതാണ്. കാരണം അത്തരത്തിൽ ഈ കോവിഡ് മാനദണ്ഡങ്ങളും പ്രോട്ടോക്കോളും നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുന്നില്ലെങ്കിലും ഏതിനനുസരിച്ചുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ അധികൃതർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമില്ല. വിദ്യാർത്ഥികൾക്കും വീടുകളിലും സ്കൂളുകളിലും ഒക്കെ ഇരുന്നു കൊണ്ട് സ്കൂളുകൾ വഴി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പരിപാടി വഴിയും അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദവും ആവേശവും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 1-ാം ക്ലാസ്സിലേക്ക് 3 ലക്ഷം വിദ്യാർത്ഥികളാണ് സർക്കാർ കണക്കനുസരിച്ച് ഇന്ന് പ്രവേശനം നൽകുക. അപ്പം സാധാരണ തരത്തിൽ സ്കൂളുകളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ആവേശവും പാട്ടും നൃത്തവും ഒക്കെയായിട്ട് ഒരു മതിമറന്ന് ഉല്ലസിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നത്. ഓൺലൈൻ വഴിയും അത്തരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഇവർക്ക് ആവേശം പകർന്നുകൊണ്ട് മുഖ്യ അതിഥികളായും ഓൺലൈൻ വഴി സെലിബ്രിറ്റികൾ മമ്മൂട്ടിയും പൃഥ്വിരാജ് മഞ്ജു വാര്യർ പോലുള്ള അവരുടെ ഇഷ്ടതാരങ്ങളും അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അവർക്ക് കൂടുതൽ ആവേശം പകർന്നുകൊണ്ട് ഇന്ന് ഓൺലൈനുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. എല്ലാ തരത്തിലും ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. വീണ്ടും ഒരു അധ്യയന വർഷം അത് ഓൺലൈൻ വഴി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇത്തവണ. എസ് കെ, താങ്ക് യു. അലമീൻ, തിരുവനന്തപുരം വഴുതക്കാട് കോട്ടണൽ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.